അല്ല, നീ പോവാൻ റെഡിയായോ? ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ആശുപത്രിയിലേക്ക് അല്ല മുത്തശ്ശി, കേസിന്റെ കാര്യത്തിൽ ഒന്ന് രണ്ടു പേരെ കാണാനുണ്ട്. അതൊക്കെ എന്താന്ന് വെച്ചാ ചെയ്തു. ആദ്യം വേണ്ടത് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കുക. ദേ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട്. എത്ര ദിവസമായി നീ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്? അയ്യോ, അതൊന്നും വേണ്ട മുത്തശ്ശി, സമയം തെറ്റിയാ പിന്നെ കാണേണ്ട ആളിനെ കാണാൻ പറ്റില്ല, എനിക്ക് പോണം. അതൊന്നും നടക്കില്ല. ദേ, ഇനിയിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് കാത്തിരിക്കാന്ന് പറഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നിന്നെ വിടത്തില്ല. വാ വാ വാ. ദേ, ആളെ കൈയോടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ മുറിയിലോട്ട് ചെന്നപ്പോ ഇവൻ ഇങ്ങോട്ട് ചോദിക്കുക, മുത്തശ്ശി അമ്മയൊന്ന് റെഡിയാക്കിയില്ലെന്ന്. ഇവൻ അങ്ങനൊന്നും ചോദിക്കില്ല എന്ന് എനിക്കറിയാം. സ്കൂളിൽ പഠിക്കുമ്പോ എസ്കേഷന് വിടാത്തതിന് 3 ദിവസം പട്ടിണി കിടന്ന മോനാ. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഉണ്ടാക്കി വെക്കാൻ മാത്രല്ലോ, വിളമ്പി കൊടുത്ത് നീയല്ലേ ശീലിപ്പിച്ചത്, നീ തന്നെ വിളമ്പി കൊടുക്ക. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, എനിക്കറിയാം. എന്തിനാടാ ഇനി നീ ഇങ്ങനെ ബലം പിടിക്കുന്നേ? നീ തന്നെ ഞങ്ങളുടെ തോളിൽ കൈവച്ച് അകത്തേക്ക് കയറി വന്നതല്ലേ. ഇനിയെങ്കിലും ഈ മോന്തായ ഒന്ന് വിടർത്തി ചിരിക്കേ, ചിരിക്കടാ, ചിരിക്കടാ. പോടാ മുത്തശ്ശി, മുത്തശ്ശി. വേണ്ട വേണ്ട, നീ തന്നെ കഴിച്ചു. മോനെ, ഇനി ഇവിടെ എന്ത് പ്രശ്നം വന്നാലും നീ ഈ വീട് വിട്ടു പോകരുത്. ഊർമിളയും നിന്നെയും ഡാഡിയെയും ഒന്നും ഞങ്ങൾ തെറ്റുകാരായി കണ്ടിട്ടില്ല. വാസ്തവത്തിൽ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ആ രഹസ്യം 2-3 വർഷം സൂക്ഷിച്ചത് തന്നെ അത്ഭുതമായിട്ടാ ഞങ്ങൾ കാണുന്നത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഇനി അർജുന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര തന്നെ. ഏട്ടന് വലിയ പ്രശ്നമൊന്നും ഇല്ല മുത്തശ്ശി, ഞാൻ രാവിലെ കയറി കണ്ടതാ. പ്രശ്നം നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കാത്തതാ. ആ നിഷ ഇതുവരെ വാതുറന്നൊന്നും മിണ്ടിട്ടില്ല. ശീതൽ എവിടെ ഉണ്ടെന്ന് മാത്രമല്ല, നിഷയുടെ അറസ്റ്റും ഏട്ടന്റെ ആക്സിഡന്റും ന്യൂസിലൂടെ അറിഞ്ഞാൽ ശീതൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിഷ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ശീതളാണെന്ന് വേണം കരുതാൻ. നിഷ പോലീസ് കസ്റ്റഡിയിൽ ആയ സ്ഥിതിക്ക് ശീതൾ ഇനി നേരിട്ട് തന്നെ ഇറങ്ങും വേട്ടയ്ക്ക്. അതാ ഒരു ടെൻഷൻ. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ എങ്ങനെ ഇവിടെ വന്നു, നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് സംസാരിച്ച സമയം കളയണ്ട. ഒറ്റ ഉത്തരം പറഞ്ഞാ മതി. നിനക്കിവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഗുഡ്. നിനക്ക് മൂമെന്റിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, നടക്കാൻ പറ്റില്ലേ? എനിക്കൊരു കുഴപ്പമില്ല, ആദ്യം എങ്ങനെ രക്ഷപ്പെടാന്ന് പറ. അതിനൊരു വഴിയുണ്ട്, ശരിക്കും ഒരു അഭിനയം. എന്താ പറ്റുമോ? ഞാൻ പോലീസിനെയും കൊണ്ട് ഇവിടെ വരുമ്പോ നീ നന്നായിട്ട് ഷിവർ ചെയ്യണം, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒന്ന് വന്നേ, ഒരു
മിനിറ്റ് ഒന്ന് വന്നേ. സാർ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോ പേഷ്യന്റ് ആകെ കിടന്ന് വിറക്കേ. സാർ, സാറൊന്ന് പോയി ഡ്യൂട്ടി ഡോക്ടറിനെ ഒന്ന് വിളിച്ചോണ്ട് വരൂ. ഞാനോ? എന്റെ പൊന്ന് സാറെ, വിറച്ച് വിറച്ച് പേഷ്യന്റ് ഇപ്പൊ താഴെ വീഴും. ഇവിടെ പിടിച്ചോണ്ട് നിന്നാലേ പറ്റൂ. അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് സഹായിക്കാൻ. അല്ലെങ്കിൽ സാർ ഇവിടെ നിൽക്ക, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഓവറാക്കല്ലേ, എഴുന്നേക്ക്, അയാള് പോയി. വാ ഇങ്ങോട്ട്. ഒരു മിനിറ്റ്. ഒരു പേഷ്യന്റിനെ കൊണ്ട് പുറത്തു പോയി MRI എടുക്കാനുള്ളതാ. ഞങ്ങളതാ എത്തി. ഹലോ സാർ, ഞാൻ വിളിച്ചപ്പോ സാർ എൻഗേജ് ആയിരുന്നു. ഇവിടെ ചില പ്രോബ്ലം ഉണ്ട്. ഇഞ്ചക്ഷൻ മാറി കുത്തിവെച്ചിട്ട് ആ നിഷ കിടന്ന് പിടക്കുക. ഞാനിപ്പോ ഡ്യൂട്ടി ഡോക്ടറെ കൊണ്ട് അങ്ങോട്ട് പോവാ. ഹലോ, കരഞ്ഞു വിളിച്ച് എല്ലാവരും വിഷമിപ്പിക്കണ്ട. ഞാനും ഓക്കെയാ. കുറച്ച് ക്ഷീണമുണ്ടെന്നേ ഉള്ളൂ. റൂമിലേക്ക് കൊണ്ടുവന്ന ശേഷം ഡോക്ടർ വന്നിരുന്നു? ഇല്ല, ഇനി വൈകുന്നേരം റൗണ്ട്സിന് എത്തുള്ളൂ. ഊർമിളെന്ത് ഇവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. മോന അമ്മയൊന്ന് കാണട്ടെ. വേണ്ട. കാണലും നോക്കലും ഒക്കെ പിന്നെയാവാം. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മുറുക്കി വെളിയിൽ പോണം. എനിക്ക് വല്യച്ചനോട് മാത്രമേ ചില ചോദിക്കാനുണ്ട്. വാമോളെ. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? ചോദിക്കാൻ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. പോലീസ് നിഷയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? അവൾ പറഞ്ഞോ ശീതളും എന്റെ കുഞ്ഞും എവിടെയുണ്ടെന്ന്? പൂർണ്ണമായിട്ട് അറിയില്ല. രാവിലെ ഒരു സീക്രട്ട് ന്യൂസ് കിട്ടിയത് ചോദ്യം ചെയ്യലിനിടയിൽ നിഷ ബോധം കെട്ടു വീണുവെന്നും അവളെ അണ്ടർ കസ്റ്റഡിയിൽ ഈ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിൽ ഇട്ടിരിക്കുന്നുവെന്നാ. അവള് വാ തുറന്നാലേ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം അറിയാൻ പറ്റൂ. Thank you.
അർജുന്? കാണാൻ പറ്റിയില്ല, ആണ് ഐസിയു ഇല്ല. എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കുറവാ. ഞാൻ നിന്നെ ഫോൺ ചെയ്തിട്ട് അയാളെ കാണാൻ ചെന്നപ്പോ എന്നെ ചതിച്ചതാ. പോലീസിനെ ഒളിപ്പിച്ച് നിർത്തിയിട്ടാ അയാൾ വന്നത്. ഞാനിത് തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി. വിപ്രാളത്തോടെ വണ്ടി എടുത്തപ്പോ എന്തൊക്കെയോ സംഭവിച്ചു. അവസാനം നോക്കുമ്പോ അയാൾക്ക് ആക്സിഡന്റ്. സത്യം പറഞ്ഞ ഞാൻ മനഃപൂർവ്വം ഇടിച്ചതൊന്നുമല്ല. അങ്ങനെയായത് നന്നായി. ഒരർത്ഥത്തിൽ എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയാ അർജുൻ ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇനി എനിക്ക് എളുപ്പത്തിൽ നീങ്ങാൻ പറ്റും. അപ്പോ നീ ഇപ്പോഴാ റിവഞ്ചും കൊണ്ട് നടക്കൂ. ശീതൾ, ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേൾക്കലും പറയലുമൊക്കെ ഈ വണ്ടി വെച്ച് വേണ്ട. ആദ്യം മേജറുടെ വീട്ടിലെത്തണം, എന്നിട്ട് മതി സംസാരം. അല്ല, ആന്റി എന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പാണോ? 100%. മേജർ ഗോവയ്ക്ക് പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആന്റിയാണെങ്കിൽ ഒരു പാവം പിടിച്ച സ്ത്രീയും. ലോകത്ത് എന്ത് നടക്കുന്നുവെന്ന് ഒരു വിവരവുമില്ല. അറ്റ്ലീസ്റ്റ് മേജർ തിരിച്ചു വരുന്നവരെങ്കിലും നിനക്കവിടെ സേഫാ. അതൊക്കെ ഞങ്ങള് കാണില്ലേ. ഇവള് ഭർത്താവിന്റെ കാര്യമൊക്കെ തിരക്കി ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോ ഞാൻ പർച്ചേസിന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവൾക്കൊരു ഡ്രസ്സും എടുത്ത് ഞങ്ങൾ ഇങ്ങ് പോന്നു. ഓ, അപ്പൊ നിന്റെ കാറ്? അത് വർക്ക്ഷോപ്പിലാ, കിട്ടാൻ 2 ദിവസം കഴിയും. ബാവേ ഇങ്ങത്താ, ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ബാവേ, നീ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. ഇന്ന് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ വനിതാ സംഘത്തിന്റെ മീറ്റിംഗാ. പോയിട്ട് ചില പരിപാടികളുണ്ട്. ഇതുവരെ ഡ്രസ് പോലും മാറിയിട്ടില്ല. നീ ഇന്ന് നിഷയ്ക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തു കൊടുക്ക. ഹലോ. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും നിനക്ക് ബേഡായിട്ടുമുള്ള ഒരു ന്യൂസ് ഉണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത നിഷ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞെട്ടണ്ട, നടന്ന സംഭവം പറഞ്ഞത്. ഒരു മണ്ണുണ്ണി പോലീസുകാരനെ കാവലിരുത്തിയിരുന്നത്. അയാളെ ഈ നിഷയും വേറൊരു പെണ്ണും ചേർന്ന് ഫൂളാക്കി കടന്നുകളഞ്ഞു. വേറൊരു പെണ്ണോ? അതെ, നീയും ഞാനും സംശയിക്കുന്ന ആള് തന്നെ ആവണം. ശീതൾ പത്രത്തിലെയും ടിവിയിലെയും ന്യൂസ് അറിഞ്ഞ് രക്ഷിക്കാൻ വന്നതാ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഹൈഡൌട്ട് ഇവിടെ അടുത്ത് തന്നെ അവരടുത്തായിരിക്കണം. ഞങ്ങളത് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാ. എന്നാലും ഇത് വളരെ മോശമായി പോയി. കൈ കിട്ടിയ ഒരാളെ വിട്ടുകളയാന്ന് പറഞ്ഞ അഭിഷേക്, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ ഗ്രേവ് മിസ്റ്റേക്ക് ഫ്രം അവർ സൈഡ്. പക്ഷേ സാരയില്ല, ഹോസ്പിറ്റലിലെ CCTVയിൽ അവർ പോയ ടാക്സിയുടെ നമ്പറുണ്ട്. ഞങ്ങളത് വെച്ച് സെർച്ച് തുടങ്ങി കഴിഞ്ഞു. വിത്തിൻ അവേഴ്സ് ഈ 2 വെമ്പിളാരെ ഞങ്ങൾ പൊക്കും. നിനക്കുള്ള എന്റെ അടുത്ത കോള് അത് പറയാനാ. ഹലോ, ഞാൻ അഞ്ജലിയാ. ആരാ സംസാരിക്കുന്നേ? അർജുനേട്ടനാണോ? ഞാൻ അഭിഷേക് അഞ്ജലി. നിനക്കെന്താ എന്റെ ഏട്ടന് ശബ്ദം കേട്ടാ തിരിച്ചറിഞ്ഞൂടെ? അയ്യോ, അതല്ല,
ഞാൻ ഓട്ടോയിൽ ഇരിക്കുന്നോണ്ട് നേരെ കേൾക്കാൻ പറ്റാത്തതാ. എടുത്തില്ലേ അവിടെ? ഞാൻ എത്താറായിന്നൊന്ന് പറയോ. എടുത്ത് വിടില്ലല്ലോ. എന്ത് പറ്റി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ? അയ്യോ, അപ്പൊ ഏട്ടത്തി അത് മറന്നു കാണും. ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നാണല്ലോ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോകുന്ന കാര്യം. അപ്പോ അതേ ഡോക്ടറെ കാണണോന്ന് ഏട്ടത്തിയും പറഞ്ഞോണ്ടാ ഞാൻ ഇന്ന് കൊണ്ടുപോകും വരുന്നേ. ഏട്ടത്തി നല്ല പണിയാണല്ലോ കാണിച്ചേ. ശരി, ഏതായാലും ഞാൻ ഉടനെ എത്തും, വന്നിട്ട് സംസാരിക്കാം. അഞ്ജലിയുടെ വന്നാൽ എന്താ പ്രശ്നം? നിങ്ങൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരെ ആരെയും അറിയിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഊർമിളയെ പറഞ്ഞ അറിയിക്കണ്ടെന്ന്. ആ, അപ്പൊ അതാണ് കാര്യം. വെറുതെ അല്ല, ഞാൻ രണ്ടും തവണ ആലോചിച്ചതാ. ആശുപത്രിയിലേക്ക് വാസുദേവനങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തില്ലല്ലോ എന്ന്. ദേശായി കുടുംബത്തിലൊരു സംഭവം ഉണ്ടായാൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. എന്നിട്ടും നിങ്ങളാരും ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ല. ഞാനാണെങ്കിൽ ഹോസ്റ്റലിലെ ടെൻഷനിൽ അതെല്ലാം മറന്നും പോയി. ഞങ്ങളും മറന്നതല്ല, മനഃപൂർവ്വം പറയാത്ത. അക്കാര്യത്തിൽ ഊർമിള പറഞ്ഞതാ ശരി. അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മൾ തീരുമാനിച്ചിരുന്നത് എന്താ, കുഞ്ഞിന്റെ കാര്യം അമൃത ഒരിക്കലും അറിയരുതെന്ന്. അതെ, പക്ഷേ അത് ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞാൽ നിഷയുടെയും പോലീസ് കേസിന്റെയും കാര്യം ഒക്കെ പറയേണ്ടി വരും. അത് പിന്നെ ചെന്ന് നിൽക്കുന്നത് ശീതലിലേക്കും കുഞ്ഞിലേക്കുമാ. മായാവതിയെ പോലെ ഒരാള് ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരാദ്യം ചെന്ന് പറയുന്നത് അമൃതയുടെ അടുത്തായിരിക്കും. എന്താ അങ്ങനെ തോന്നുന്നില്ലേ നിനക്ക്? അഞ്ജലി എത്തിയെന്ന് തോന്നുന്നു. അവളെ അതി അവിടെ നിർത്തണ്ട. നീ തന്നെ എന്തെങ്കിലും പറഞ്ഞ് അവളെ തിരിച്ചയച്ചേക്ക്, അല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നും. ആ, ഇത് അമ്മ തന്നെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. മുത്തശ്ശി, വല്യമ്മേ, ഈ ഏടത്തി എവിടെ പോയതാ? എന്നോട് നല്ല പണിയാണല്ലോ കാണിച്ചേ. അത് അമൃത വർഷം കൂട്ടി ഇപ്പൊ സ്റ്റിച്ചിങ് സെന്ററിലേക്ക് പോയതേ ഉള്ളൂ. അല്ല, നീ എന്താ നല്ല പണി എന്നൊക്കെ പറയുന്നത്? എന്റെ വല്യമ്മേ, വല്യമ്മേ മറന്നോ? ഇന്നലെ രാവിലെ നിങ്ങൾ രണ്ടാളും കൂടിയല്ലേ എന്നോട് ഫോണിൽ സംസാരിച്ചെ. ഇന്നേ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടർ ലീലാമ്മ മാഡത്തിനെ കാണേണ്ട ചെക്കപ്പ് ഡേറ്റാ. അപ്പോ മാഡത്തിനെ ഒന്ന് കാണിക്കാൻ എന്നോട് ഏടത്തിയും കൂടെ കൊണ്ടുപോവാൻ വല്യമ്മ തന്നെയല്ലേ പറഞ്ഞേ. നല്ല ബെസ്റ്റ് ഓർമ്മ എല്ലാവർക്കും. അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. ഏതായാലും ഇനിയിപ്പൊ നീ അവളെ കാക്കാൻ നിൽക്കണ്ട. ഇന്ന് നീ ഒറ്റയ്ക്ക് പോയാൽ മതി. അല്ലെങ്കിൽ വാ, ഞാനും അങ്ങോട്ടുള്ള വഴിയാ. പക്ഷേടാ, ഇതും നല്ല കൂത്ത്. ഞാൻ വന്നു കയറി ഒന്ന് ശ്വാസം എടുക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുൻപേ പോവാനോ? ആ, ഇനിയിപ്പൊ ഏതായാലും ഏടത്തി മടങ്ങി വരട്ടെ. അതുവരെ ഞാനിവിടെ ഇരുന്നോളാം. അതെ അതെ, നീ പോകുന്നെങ്കി ഇപ്പൊ പോകുന്നതാ നല്ലത്. മധു ആ വഴിക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. മൃത്യുഞ്ജ ഉൾപ്പെടെ ചില വഴിപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് പോയി രസീത് എടുക്കണ്ടേ? മൃത്യുഞ്ജയോ? ആ, അതിനിപ്പോ ഇവിടെ ആർക്കാ ജീവനാപത്ത്? അതിപ്പോ മൃത്യുഞ്ജയം കഴിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് നേരവും കാലവും ഒന്നും ഇല്ല. അതെ, പൊതുവെ കുടുംബത്തിന് ഇപ്പോ നല്ലതല്ലാത്തൊരു കാലവാ. അപ്പൊ അമ്മ പറഞ്ഞു അമ്പലത്തിൽ ചില വഴിപാടുകളൊക്കെ കഴിപ്പിക്കാൻ. കൂട്ടത്തിൽ മൃത്യുഞ്ജയ ഹോമം കൂടി ചെയ്യുന്നു. ഏതായാലും നീ ഇറങ്ങും മോളെ, അമൃതയും വർഷം വരാൻ ഒരുപാട് താമസിക്കും. അടുത്ത മാസം പോകുമ്പോ അവളെ കൂട്ടിയാ മതി. എന്താ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? മൊത്തത്തിലൊരു ടെൻഷന്റെ മൂഡാണല്ലോ. ഇന്നലെ രാവിലെ ഫോണിൽ സംസാരിച്ചത് പോലെയല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഏയ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? ആ, ദേ കുഞ്ഞു കരയുന്നുണ്ട്. അമ്മേ, അമ്മ അങ്ങോട്ടൊന്ന് ചെല്ലേ. അമൃത് വരാൻ ഒരുപാട് സമയമെടുക്കും. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോയേ പറ്റൂ. അഞ്ജലി, നീ വരുന്നെങ്കി വാ, ഞാൻ ഇറങ്ങാൻ പോവാ. വാ.
ചായ കുടിക്ക. എനിക്ക് വേണ്ടായിരുന്നു. ആ അത് ശരി. പിന്നെന്തിനാ എന്റെ കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അവിടെ ആ റൂമിന്റെ മുമ്പിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലോ. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരുമാതിരി വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ട ഒരു കുട്ടിയുടെ ഫീലിംഗ്. എനിക്ക് തോന്നി നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഏറ്റെടുക്കുമെന്ന്. ആ മൂഡ് മാറ്റാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ മൂഡൊന്നും മാറില്ല ചേച്ചി. അല്ലെങ്കിലും ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടന് അപകടം പറ്റിയെന്നറിഞ്ഞ് നെഞ്ച് പിളർന്നാ ഞാൻ കാണാൻ ഓടിയെത്തിയത്. അപ്പോ ആ സെന്റിമെന്റ്സ് ഒന്നും ഏട്ടൻ എന്നോട് തിരിച്ചു കാണിക്കുന്നില്ല, മറിച്ച് മറ്റുള്ളവരോടൊപ്പം എന്നെയും പുറത്താക്കിയിട്ട് വല്യച്ചനോട് സംസാരിക്കായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നീ ഈ കാണിക്കുന്ന സെന്റിമെന്റ്സ് ഒന്നും തലയിൽ ഒരു വെച്ചുകെട്ടുമായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതിയാ മതി. അല്ലെങ്കിൽ തന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭാര്യയോട് എന്ത് കാണിക്കാന്? ഒരു സെന്റി ഡയലോഗ് പോലും പറയാൻ പറ്റില്ല. അതൊക്കെ സിനിമയിലേ നടക്കൂ. നീ ഇതിനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് കണ്ട എല്ലാം ശരിയാവും. കാണാറുണ്ട് ചേച്ചി, പ്രാക്ടിക്കലായിട്ട് മാത്രമല്ല കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ കൂടിയാ ഞാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്ന ആളായിട്ട് തിരിച്ചു വിളിക്കാൻ വന്നിട്ടല്ല, അറിഞ്ഞോ അറിയാതെയോ സ്വയം വന്ന് കയറുമായിരുന്നു ദേശായി വീട്ടിൽ. പണ്ടിങ്ങനെ ആയിരുന്നില്ല ഏട്ടന്റെ സ്വഭാവം. ഈ അടുത്ത കാലത്ത് ഇങ്ങനെയൊക്കെ അതിനൊരു കാരണമുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. മലയാളം ടെലിവിഷനിൽ അത്ഭുതമായ പരമ്പര അവസാന ആഴ്ചയിലേക്ക്. ഇത് ആരുടെ അവസാനമാകും? ആരവസാനിപ്പിക്കും? എങ്ങനെ അവസാനിപ്പിക്കും? അവസാന ആഴ്ചയിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കാം. ഇനി 6 നാൾ മാത്രം.